പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ നവതി ആഘോഷം, നവതി ഒരാഘോഷമുണ്ടെന്ന് ഞാൻ അറിയുന്നത് ഒരടുത്താണ്. കാരണം ഞാനൊരു പിറന്നാൾ ഒരിക്കലും ആഘോഷിച്ചിട്ടില്ല. എൻ്റെ ഞാൻ പിറന്നത് കർക്കിടകം എന്ന് പറഞ്ഞ മാസത്തിലാണ്. പ്രവർത്തിക്കുന്ന ആശ്രയം എന്ന സാംസ്കാരിക സംഘടന എം ടി വാസുദേവൻ നായരുടെ നവതി ഉത്സവമായി ആഘോഷിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. തമിഴ്നാട്ടിലാണ് താമസിക്കുന്നതെങ്കിലും കേരളത്തെയും കേരള സംസ്കാരത്തെയും അവർ ഇപ്പോഴും പരിപോഷിപ്പിക്കാൻ പരിശ്രമിക്കുന്നു എന്നത് തീർച്ചയായും വളരെ അഭിമാനകരമായ കാര്യമാണ്. ആശ്രയം എന്ന സാംസ്കാരിക സംഘടനയെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുന്നു. 6 വർഷം മുമ്പ് നവതി പിന്നിട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് 6 വർഷത്തിന് ശേഷം വരുന്ന എം ടിയുടെ നവതി ആഘോഷത്തിന് എനിക്ക് പ്രത്യേകമായ അർഹതയുണ്ട്. അതിൽ ശുഭാശംസകൾ നേരുന്നതിന്. എം ടി വാസുദേവൻ നായർ പത്രാധിപരായിരുന്നു. എം ടി വാസുദേവൻ നായർ ചെറുകഥാകൃത്താണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം നല്ല നോവലിസ്റ്റുമാണ്. അദ്ദേഹത്തിന് നാടകം എഴുതിയിട്ടുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ അതത്ര പ്രധാനമായ നാടകമല്ല. അദ്ദേഹത്തിൻ്റെ സ്വാധീനം മുഖ്യമായും അദ്ദേഹം അവതരിപ്പിച്ച പുതിയ സെൻസിബിലിറ്റിയിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. ഞങ്ങൾ സാധാരണഗതിയിലെ ഒരു എഴുത്തുകാരനെ വിലയിരുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി എന്ന് പറയാറുണ്ട്. ക്രിയേറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഥയിൽ കാണുന്ന ക്രിയേറ്റിവിറ്റി മാത്രമല്ല, അദ്ദേഹം പിൽക്കാല തലമുറകളിൽ വരുത്തിയ സ്വാധീനവും ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമാണ്. എം ടിക്ക് ശേഷം ചെറുകഥയുടെ ശൈലി എങ്ങനെയാവണം, രൂപം എങ്ങനെയാകണം, ഭാവകേന്ദ്രം എങ്ങനെയാകണം എന്നതിനെ സംബന്ധിച്ച് പുതിയ ഒരവബോധം കേരളത്തിൽ മലയാള സാഹിത്യത്തിൽ സൃഷ്ടിച്ചിരുന്നു എന്നാണ് കാണുന്നത്. നോവലിസ്റ്റ് എന്നതിനേക്കാളധികം അദ്ദേഹത്തിന് ഞാൻ പ്രാധാന്യം നൽകുന്നത് അദ്ദേഹത്തിൻ്റെ ചെറുകഥാകൃത്ത് എന്ന നിലയിലാണ്. പ്രത്യേകിച്ചും ചില കഥകൾ ലോക ചെറുകഥയുടെ മാതൃകയിൽ കിടനിൽക്കുന്ന ചെറുകഥകളാണ്. മഞ്ഞ എടുക്കുക, മഞ്ഞ നോവലിസ്റ്റല്ല, മഞ്ഞ ചെറുകഥയാണ് എന്ന് ഞാൻ കരുതുന്ന ആളാണ്. കാരണം അത് ഒരു ഏകാഗ്രമായ ഭാവകേന്ദ്രത്തിൽ ആണ് അധിഷ്ഠിതമായിരിക്കുന്നത്. കാത്തിരിപ്പ് എന്ന പ്രമേയമാണ് അദ്ദേഹം അതിൽ കൈകാര്യം ചെയ്യുന്നത്. പലരും കാത്തിരിപ്പ് പല നിരകളിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു ഉദാഹരണം തന്നെ നമുക്ക് എടുക്കുകയാണെങ്കിൽ വെയ്റ്റിംഗ് ഫോർ ഗോഡോ നാടകമാണ്, സാമുവൽ ബക്കറ്റിൻ്റെ. അത് കാത്തിരിപ്പാണ് പ്രമേയം. ആ പ്രമേയം ഓരോ വ്യക്തിയും ഓരോ തരത്തിലാണ് ആവിഷ്കരിക്കുന്നത്. എം ടി വാസുദേവൻ കാത്തിരിപ്പ് ഒരു പിരിഞ്ഞുപോയ കാമുകൻ മടങ്ങിയെത്താമെന്ന് പറഞ്ഞ പിരിഞ്ഞുപോയ കാമുകൻ്റെ വാഗ്ദാന ലംഘനം മറന്നുകൊണ്ട് അവനെ കാത്തിരിക്കുന്ന കാത്തിരിപ്പ് തുടരുന്ന ഒരു ചെറുകഥ എന്ന രീതിയിൽ ഏകാഗ്രമായ ശില്പമാണ്. അവിടെ അവളോടൊപ്പം ഈ സന്ദർഭത്തിൽ താമസിക്കുന്നത് ഒരു സിഖുകാരനാണ്. അയാൾ മരണം കാത്തിരിക്കുന്നയാളാണ്. മറ്റൊരു കുട്ടി അവിടെ അതിൽ കാണുന്നത് അവൻ അവൻ്റെ പിതാവ് സായിപ്പാണ്, മാതാവ് നാട്ടുകാരിയാണ്. സായിപ്പ് വരാമെന്ന് പറഞ്ഞു പോയി, ഇതുവരെ വന്നിട്ടില്ല. അവൻ്റെ പടം മാത്രം കഴുത്തിൽ തൂക്കിട്ടിടക്കും. അപ്പോൾ ഈ കാത്തിരിപ്പ് എന്ന ഭാവത്തിന് പലതരം രൂപ ഭേദങ്ങൾ കൽപ്പിച്ചുകൊണ്ട് വളരെ ഏകാഗ്ര സുഭഗമായി ആവിഷ്കരിച്ചിരിക്കുന്ന ആ ചെറുകഥ ഈ ലോകസാഹിത്യത്തിൽ നല്ല ചെറുകഥകളുടെ കൂട്ടത്തിൽ സ്ഥാനമുള്ള ഒന്നാണ്. എം ടി വാസുദേവൻ നായർ ചെറുകഥ തെരഞ്ഞെടുത്തിട്ടുണ്ട് പലത്. ഇപ്പോൾ ഗോപുരത്തിന് അദ്ദേഹം ഒരു നല്ല ചെറുകഥ പണ്ട് തെരഞ്ഞു കഴിഞ്ഞ് ഓർക്കുന്നുണ്ട്. ആ നോവൽ ചെറുകഥയുടെ സ്ഥാനത്ത് അദ്ദേഹം എത്തിച്ചേരും എന്ന് അദ്ദേഹം കരുതിയിരുന്നു എന്ന് എനിക്കറിയില്ല. കഴിയുമ്പോൾ അദ്ദേഹം അവിടെ ആ സ്ഥാനത്താണ് ഇന്നും പ്രതിഷ്ഠിതമായിരിക്കുന്നത്. നോവലുകളുടെ കൂട്ടത്തിൽ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കാലമാണ്. കാലത്തിലാണ് നോവലിൻ്റെ മാഗ്നിറ്റ്യൂഡ്, വ്യാപ്തി, അതിൻ്റെ കഥാപാത്ര വൈചിത്രം മുതലായ കാര്യങ്ങൾ ഉള്ളത്. അങ്ങനെ കാലം കുറേ കൂടി ഒരു സാന്ദ്രം, നമ്മുടെ ഭാവഗീത സദൃശമായ, ഭാവഗീതവും നോവലും രണ്ടാണ്, ഒരു അന്തരീക്ഷമാണ് കാലത്തിലുള്ളത്. അങ്ങനെ എല്ലാ നിലകളിലും ഒരായുസ് മുഴുവൻ സർഗാത്മകതയുടെ സാഫല്യത്തോടു കൂടി
മലയാള ഭാഷയെ സമ്പന്നനാക്കി തീർത്ത എം ടി വാസുദേവൻനാർക്ക് ഇനിയും അനേകം അനേകം വർഷങ്ങൾ തൻ്റെ സംഭാവനകൾ ചെയ്യാൻ ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശ്രയം സാംസ്കാരിക പ്രസ്ഥാനത്തിന് സർവമംഗളങ്ങളും ഞാൻ നേർന്നുകൊള്ളുന്നു.